അനിരായ വികാരിയച്ഛ കൊച്ചച്ഛ അധ്യാപകരെ പ്രിയ മാതാപിതാക്കളെ പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ശ്രേയ സോണി. നിങ്ങൾക്ക് 100 വ്യക്തികളെ സഹായിക്കാൻ സാധിച്ചില്ലെങ്കിലും ഒരു വ്യക്തിയെ സഹായിക്കുക. 6 വ്യക്തിയെ സഹായിക്കാൻ സാധിച്ചില്ലെങ്കിലും അയാളുടെ മുഖത്ത് നോക്കി നന്നായിട്ടൊന്ന് പൂജിക്കുക. ലോകത്തിൽ തന്നെ കരുണയുള്ള ഒരു നട്ടം കൊണ്ടും നല്ല പുഞ്ചിരി കൊണ്ടും ലോകത്തെ അടുപ്പിച്ച ഒരേ വിശുദ്ധയാണ് വിശുദ്ധ മദർ തെരേസ. ജന്മം കൊണ്ട് അൽബേനിയക്കാരി, പകർത്തം കൊണ്ട് ഇന്ത്യക്കാരി, വിശ്വാസത്തിൽ ക്രിസ്ത്യൻ, പ്രവൃത്തിയിൽ കാരുണ്യത്തിന്റെ ഉദാഹരണം, പാവങ്ങളുടെ അമ്മയും, അതാണ് വിശുദ്ധ മദർ തെരേസ. കുട്ടിക്കാലത്ത് ആഗ്നസ് എന്നായിരുന്നു പേര്. മക്കളിൽ ഇളയവളായിരുന്നു മദർ തെരേസ. 7 വയസ്സായപ്പോ പിതാവ് മരിച്ചു. തുന്നൽ ജോലി ചെയ്തിട്ടാണ് അമ്മ കുടുംബം നോക്കിയത്. സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനും ആദ്യം പഠിപ്പിച്ചത് അമ്മയായിരുന്നു എന്ന് ആഗ്നസ് പറഞ്ഞിട്ടുണ്ട്. 18 വയസ്സിൽ ആഗ്നസ് ലൊറേറ്റോ സന്യാസിന്റെ സമൂഹത്തിൽ ചേർന്നു. അവിടെ വെച്ച് തെരേസ എന്ന പേര് സ്വീകരിച്ചു. ഇന്ത്യയിൽ തന്നെ കൊൽക്കത്ത എന്ന പട്ടണത്തിലെ ലൊറേറ്റോ കോൺവെന്റ് സ്കൂളിൽ അധ്യാപികയായിരുന്നു തെരേസ. പക്ഷേ പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിക്കാനായിരുന്നു തെരേസയുടെ തീരുമാനം. അങ്ങനെ 1950 മിഷണറീസ് ഓഫ് ചാരിറ്റി സ്ഥാപിച്ചു. വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുക, ഭവനമില്ലാത്തവർക്ക് വീട് നൽകുക, അനാഥരെയും കുഷ്ഠരോഗികളെയും ശുശ്രൂഷിക്കുക എന്ന ദൗത്യം ഏറ്റെടുത്തു. അങ്ങനെ എല്ലാവരെയും അമ്മയായി തെരേസ മദർ തെരേസയായി എന്ന് വിളിക്കപ്പെട്ടു. മദർ തെരേസയ്ക്ക് ഭാരതരത്നവും ലോക സമാധാനത്തിനുള്ള നോബൽ സമ്മാനവും ഒട്ടേറെ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. 2016 ഫ്രാൻസിസ് മാർപ്പാപ്പ മദർ തെരേസയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. വിശുദ്ധയുടെ നേതൃത്വത്തിൽ പല സ്ഥാപനങ്ങളിലും തുടങ്ങിയിട്ടുണ്ട്. ശിശുഭവൻ, നിർമ്മലഹൃദയ, കുഷ്ഠരോഗികൾക്ക് വേണ്ടി ഷാനി നഗർ എന്നിവ സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു പ്രശസ്തമായ കഥയുണ്ട്. ഒരിക്കലൊരിക്കൽ മദർ തെരേസ ചാരിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ദരഗിന്റെ വീട്ടിലെത്തി. അവിടെ വെച്ച് സഹായം ആവശ്യപ്പെട്ടു. അപ്പോ ദരുകൻ എന്താ ചെയ്തെന്നറിയോ? മദർ തെരേസയുടെ മുഖത്തേക്ക് തുപ്പി. എന്നിട്ട് മദർ തെരേസ എന്താ ചെയ്തെന്നറിയോ? പുഞ്ചിരിയോടെ തുവാലെടുത്ത് മുഖം തുടച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഉള്ളത് കിട്ടി, ഇനിയെങ്കിലും എൻ്റെ മക്കൾക്ക് വേണ്ടി തരുക. അതാണ് വിശുദ്ധ മദർ തെരേസ. വിശുദ്ധ മദർ തെരേസയെ പോലെ പുഞ്ചിരിക്കാനും ശുശ്രൂഷിക്കാനും നമുക്ക് സാധിക്കട്ടെ. അതിനായി ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നന്ദി.